മമ്മൂട്ടിയുടെ പുതിയ സിനിമ ഭ്രമയുഗത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചല്ലോ. അപ്പോൾ ടി ജി പ്രേതത്തിൻ്റെ കാര്യം പറഞ്ഞു. ശരിക്കും പ്രേതമൊക്കെ ഉണ്ടോ ടി ജി? അത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടാവാം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് ഈ ചോദ്യം സ്വാമി വിവേകാനന്ദനോട് ചോദിക്കുന്നുണ്ട്. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു കഥ പറയുന്നു. അദ്ദേഹം ഒരുപാട് സഞ്ചരിക്കുന്ന ആളായിരുന്നില്ല. ഇപ്പം നേപ്പാളിൽ എവിടെ പോയി കഴിഞ്ഞപ്പോൾ ഒരു ഭ്രാന്ത് പിടിച്ച ചെറുപ്പക്കാരൻ, 17-18 വയസ്സുണ്ട്, 5-6 പേര് ചേർന്ന് ബലം പിടിച്ചാണ് ഇവനെ, വയലൻ്റ് ആവുന്നു, കൊണ്ടുവന്നിട്ട് സ്വാമി ഇവനെ രക്ഷിക്കണം. വിവേകാനന്ദനും അല്ലാതെയായി. കാരണം ആ പ്രദേശത്തെ വിശ്വാസം ഈ കാവിധാരികൾക്ക് അത്ഭുത സിദ്ധികളുണ്ടെന്നും അവർ എല്ലാ രോഗവും അതുമൊക്കെ ശമിപ്പിക്കുമെന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസത്തോടെയാണ് ഈ ആൾക്കൂട്ടം വന്നിരിക്കുന്നത്. കൂട്ടത്തിൽ ഈ പയ്യൻ്റെ അമ്മയുണ്ട്. അവർ കരഞ്ഞ് തൊഴുതു വയ്ക്കുന്ന, സ്വാമി എങ്ങനെയെങ്കിലും എൻ്റെ മകൻ, എനിക്കാകെ ഒരു ചെറുക്കനും, എന്തു ചെയ്യും? അവർക്ക് ഇതിനുള്ള വിശ്വാസം അസാമാന്യമാണ്. ഞാനെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവർ എന്ത് ചെയ്യാൻ ശപിക്കും, എന്നെ മനസ്സുരുകെ ശപിക്കും. അതിൽ ഞാൻ ഭസ്മമായി പോകും. കാരണം അത്രയ്ക്കുണ്ട് അവരുടെ ആത്മാർത്ഥത. ഞാനവിടെ അടുത്തുള്ള കുളത്തിൽ ഇവനെ ഇറക്കി നിർത്താൻ പറഞ്ഞു. ഇവൻ്റെ നെറുകയിൽ കൈവച്ചിട്ട്, അപ്പോഴും ഒക്കെ ഇവനെ പിടിച്ചിരിക്കുകയല്ലേ, വയലൻ്റ് അല്ലേ, നെറുകയിൽ കൈവച്ച് ഈശ്വര ഇവന് നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചു. ഇവൻ പെട്ടെന്ന് ശാന്തനായി, കുളത്തിൽ നിന്ന് കരയ്ക്ക് കയറി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇയാളെയും കൊണ്ടുപോയിക്കോളൂ, ഇനിയൊന്നും വരില്ല. പിന്നെ എന്തെങ്കിലും വന്നോ എന്നെനിക്കറിഞ്ഞുകൂടാ. അടുത്ത ഭ്രാന്തൻ വരുന്നതിന് മുമ്പേ ആ രാത്രി തന്നെ ഞാൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു. അതാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. ഇങ്ങനെ കുറേ കഥകൾ ഗുരുദേവനെക്കുറിച്ചുണ്ട്. പിന്നെ ഈ ചോദ്യത്തിന് ഉത്തരം തന്നിട്ടുള്ള ഒരാൾ മഹർഷി അരവിന്ദനാണ്. മഹർഷി അരവിന്ദൻ പറഞ്ഞു, വേറൊരു ലോകമുണ്ട്. നമ്മൾ പിതൃലോകം, പ്രേതലോകം എന്നൊക്കെ സൗകര്യപൂർവ്വം പല പേരുകളിൽ വിളിക്കുന്ന ലോകം, ആ ലോകത്തിൽ നിന്ന് ചിലപ്പോൾ വഴിതെറ്റി ചിലർ ഈ ലോകത്തിലേക്ക് വരും, അറിയാതെ വന്നു പോകും. നമ്മളെ കാണുമ്പോൾ അവർ ഭയക്കും. നമ്മളുടെ രൂപം അവരെ സംബന്ധിച്ചിടത്തോളം ഭയാനകമാണ്, അവരുടെ രൂപം നമുക്കും ഭയാനകമാണ്. ഈ മുഖം ഇങ്ങനെ ചോരയൊലിക്കുന്ന മുഖം, അല്ലെങ്കിൽ തീ പറക്കുന്ന തല, ഇതൊക്കെ അവിടെ സർവ്വസാധാരണമാണ്. ഇവിടെ കറുത്ത മനുഷ്യൻ, പല്ല് പൊങ്ങിയ മനുഷ്യൻ, അല്പം മുടന്ത് ആയിട്ടുള്ള മനുഷ്യൻ, ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമാണല്ലോ. ഇതുപോലെയാണ് അവിടെ തലയിൽ തീ പറക്കുന്നതും കണ്ണിൽ ചോരയൊഴുകുന്നതും ഒക്കെയായ മനുഷ്യർ. അതാണ് പ്രേതലോകം അഥവാ ഈ പിതൃലോകം എന്നൊക്കെ പറയുന്നത്. ഇവർ വഴിതെറ്റിയിട്ട് ഈ ലോകത്തിൽ വരുന്നു. നമ്മളും ഒരല്പം വഴിതെറ്റുമ്പോഴാണ് അവരെ കാണുന്നത്. ഈ ലോകത്തിൽ നിന്ന്, ഈ പ്രസൻറ്റ് വർത്തമാന ലോകത്തിൽ നിന്ന് നമ്മൾ ഭൂതകാലത്തേക്കൊന്ന് പോകുന്നു. ശരീരം അടക്കം പോകുന്നു, മനസ്സ് മാത്രമല്ല. ഈ ഭൂതം പ്രേതം എന്നൊക്കെ പറയില്ല, അത് ഭൂതം എന്നുള്ള വാക്കാലോചിച്ച് നോക്കി, ഭൂതകാലം എന്ന് പറഞ്ഞാൽ എന്താ, കഴിഞ്ഞ കാലമാണ്, കഴിഞ്ഞുപോയി. അതെ അതെ. അതുകൊണ്ടാണ് ഇതിന് ഭൂതം എന്ന പേര് വരുന്നത്. പ്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂക്ഷ്മ ശരീരത്തെയാണ് പ്രേതം എന്ന് പറയുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇത് നമ്മുടെ സ്ഥൂല ശരീരമാണ്, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. മരിച്ചു കഴിയുമ്പോൾ ഇത് സൂക്ഷ്മ ശരീരമായിട്ട് മാറുകയും അവസാനം കാരണശരീരമായിട്ട് തീർന്ന് ബ്രഹ്മത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. ഇത്ര ഈ സ്റ്റെപ്പുകളാണ് നമ്മളുടെ. അപ്പോൾ ഈ സ്ഥൂല ശരീരമായിട്ട് നിൽക്കുന്ന ആ അവസ്ഥയാണ് പ്രേതം എന്ന് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇൻക്വിസിഷൻ എന്നുള്ളതിന് മലയാളത്തിൽ പ്രേതവിചാരണ. മരിച്ചു കഴിഞ്ഞാൽ ജഡം, ജഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശമാണ്, ജീവനില്ലാത്ത അതിനെയാണ് ജഡം. അതിനെ കുറച്ചുകൂടെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് പ്രേതം എന്ന് വിളിക്കുന്നു. മരണത്തിന് ശേഷം ഇയാൾ മോക്ഷത്തിലേക്ക് പോവുകയാണ്, അതിനിടയ്ക്കുള്ള സ്റ്റേജാണ് ഈ പ്രേതലോകം. ഇപ്പോൾ ആ മനുഷ്യൻ പ്രേതലോകത്തിലുണ്ട്. ആ പ്രേതലോകത്തിലുള്ളതിൻ്റെ ജഡവസ്തുവാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിന് അനങ്ങാനൊന്നും സാധ്യമല്ല. പക്ഷേ അതിൻ്റെ ഉടമസ്ഥൻ പ്രേതലോകത്തിലിരിക്കുന്നു. അതുകൊണ്ട് പ്രേതവിചാരണ, ഇൻക്വിസിഷൻ, മുറിവിത്ര, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്
പ്രേത വിചാരണ ചെയ്യും, ഇൻക്വസ്റ്റ് എന്ന് പോലീസുകാർ പറയും. ഇതാണ് നടക്കുന്നത്. അപ്പോൾ പ്രേതം എന്നുള്ള വാക്കിനും അതിൻ്റെ പ്രാധാന്യമുണ്ട്. ഭൂതപ്രേത പിശാചുക്കൾ എന്ന് പറയുമല്ലോ, അത് വേറൊരു തരം ആണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം അത് ചെയ്യാം. ഇത് ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നാരായണ ഗുരുവാണ്. സ്വാമി വിവേകാനന്ദനോട് ശിഷ്യന്മാരും ഈ കഥയൊക്കെ സ്വാമി വിവേകാനന്ദൻ പറയുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നു, സ്വാമിജി ഈ പ്രേതമൊക്കെ ഉണ്ടോ, ഇതൊക്കെ ആവേശിച്ച് ഇങ്ങനെ ആളുകൾക്ക് ഭ്രാന്താവുക, പിന്നെ ആ പ്രേതത്തെ ഉച്ചാടനം ചെയ്യുമ്പോൾ അവർ ശാന്തരാവുക, അവരുടെ ഭ്രാന്ത് മാറുക, ഇങ്ങനെയൊക്കെ ഉണ്ടോ? അല്ല, ചോറ്റാനിക്കര അമ്പലത്തിൽ നെറ്റിയുണ്ട്. പക്ഷേ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എന്താണെന്നറിയാമോ, അനാവശ്യമായ ചോദ്യങ്ങളൊന്നും വേണ്ട, രാത്രി ഒരുപാടായി, എല്ലാവരും പോയി കിടന്ന് ഉറങ്ങും. ഹി ഡിഡ് എൻറ്റർ ഇൻ ടു ദാറ്റ് ഏരിയ. അപ്പോൾ ഉണ്ടെന്നോ ഇല്ലെന്നോ നമുക്ക് പറയാനാവാത്ത അവസ്ഥ. പ്രേതത്തിൽ വിശ്വാസമുണ്ട്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചിലപ്പോൾ അതുണ്ടെങ്കിലോ, അതെ അതെ അതെ, ഈ സാധനം ഉണ്ടെങ്കിലോ. തോമസ് ആൽവ എഡിസൺ അദ്ദേഹത്തിൻ്റെ ലാബറട്ടറിക്ക് മുമ്പിൽ നമ്മൾ സ്വസ്തിക ഉണ്ടല്ലോ, ഐശ്വര്യത്തിൻ്റെ ചിഹ്നം, ഉത്തരേന്ത്യയിലൊക്കെ എല്ലാ കടയിലും ഒക്കെ വയ്ക്കും. എഡിസണിൻ്റെ ലാബിന് മുമ്പിൽ ഈ ചിഹ്നം. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, വാട്ട് ഈസ് ദിസ്? യു ഹാവ് ഫെയ്ത്ത് ഇൻ ദാറ്റ്? അപ്പോൾ എഡിസൺ പറഞ്ഞു, വെതർ ഐ ബിലീവ് ഓർ നോട്ട് ഇറ്റ് വർക്ക്സ്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇല്ലെങ്കിലും നല്ല കാര്യങ്ങൾ എൻ്റെ ലാബിൽ നടക്കുന്നു. അവിടെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നൊന്നും അതിന് നിർബന്ധമില്ല, അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു തീവണ്ടി നമുക്കെതിരെ വരുന്നു, റെയിൽപ്പാളത്തിൽ നമുക്ക് നല്ല വിശ്വാസമുണ്ട് തീവണ്ടി നമ്മളെ ഇടിക്കില്ല എന്ന്. ഇടിക്കാതിരിക്കുമോ? അത് ഇടിക്കും. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചാലും ട്രെയിൻ അതിൽപ്പാട്ടിന് വന്ന് ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോകും. ടി ജി പറഞ്ഞു വരുന്നത് ചിലപ്പോൾ ഉണ്ടാവുന്ന ചോറ്റാനിക്കരെ പോയപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആളുകൾ ഈ മരത്തിൽ ആണി നെറ്റ് കൊണ്ടൊക്കെ അടിച്ച് കയറ്റുന്ന കണ്ടിട്ടുണ്ട്. അത് അത്ഭുത പ്രവൃത്തിയൊന്നുമല്ല. മനുഷ്യൻ്റെ ഇമോഷൻസ് വർദ്ധിക്കുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ മണിച്ചിത്രത്താഴിൽ ആ ഗംഗ ഒറ്റക്കൈ കൊണ്ട് ആ മരക്കട്ടിൽ പൊക്കുന്നില്ലേ, അങ്ങനത്തെ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അത് അതുകൊണ്ടാണ് നമ്മൾ സാധാരണ നമ്മൾ ചാടുക എന്ന് പറഞ്ഞാൽ ഒരു രണ്ടടി മൂന്നടി വരെ ചാടും. ഇതിൽ കൂടുതൽ ചാടും എപ്പോൾ പുറകെ ഒരു പട്ടി കടിക്കാൻ വരുന്ന, ഒരു 10-15 അടി വരെ നമുക്ക് എങ്ങനെയെങ്കിലും ചാടും. അപ്പോൾ നമുക്കുള്ളിൽ ചാടാനുള്ള ശക്തിയൊക്കെ ഉണ്ട്, അത് വരുന്നില്ലെന്നേ ഉള്ളൂ. ഇതാണ് ജാംബവാൻ ഹനുമാനെ ഓർമ്മിപ്പിക്കുന്നത്. ഹനുമാൻ പറയുന്നു, ഇത് ചാടാനൊന്നും എനിക്ക് പറ്റില്ല, ഞാനിത്ര ചെറുത്, കടലിൻ്റെ നിനക്ക് പറ്റും, നീ ചാടറ ഞാനല്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹനുമാൻ അങ്ങനെ എന്നിട്ടാണ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിക്കും. അല്ല, നമ്മുടെ ഈ മിക്കവാറും എല്ലാ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് പ്രേതം അല്ലെങ്കിൽ അമാനുഷ്യ ശക്തികളെക്കുറിച്ചുള്ള കഥകൾ എല്ലാ നാട്ടിലുമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ എറണാകുളം നഗരത്തിൽ ആ കുട്ടികളുടെ പാർക്കുണ്ടല്ലോ, അതിനോട് ചേർന്നുള്ള ആൻറ്റി ബസൻറ്റ് പാർക്ക്, ഇപ്പോൾ റിഫൈനറിയുടെ മേൽനോട്ടത്തിലിരിക്കുന്ന അവിടെ ഒരു പണ്ടൊരു യക്ഷി ഉണ്ടായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ അങ്ങനെയെങ്കിൽ അന്നുണ്ടായിരുന്ന പ്രേതങ്ങളും യക്ഷികളും ഒക്കെ ഇപ്പോൾ എവിടെ പോയി? അവർ ഓടിപ്പോവും. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലുമൊക്കെ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ പോകും. അപ്പോൾ ഉണ്ടാവും അവർക്ക് ജീവിക്കാൻ. ടിജിക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ പ്രേതങ്ങളുമായി ബന്ധപ്പെട്ട്? അല്ലാതെ വ്യക്തിപരമായൊരു ചോദ്യമായി പോയി. ബട്ട് ഇത്രയും വയസ്സായ സ്ഥിതിക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഡീക്ലാസിഫൈ ചെയ്യുന്നതില്ല, വിരോധമില്ല. എൻ്റെ നാട്ടിലും ഒരു യക്ഷിയുണ്ടായിരുന്നു. ഓ, മട്ടാഞ്ചേരിയിൽ. അന്ന് ഞാൻ ചേർത്തലയിൽ ഒളവയ്പ് എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. വളർന്നു നോക്കുക, അവിടെയാണ്. ഒരു കുഗ്രാമമാണ്. ഞാൻ ജനിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ല, പോസ്റ്റ് ഓഫീസില്ല, റോഡില്ല. എത്തിപ്പെടണമെങ്കിൽ ഒരു 10-16 തോടൊക്കെ നീന്തിയിട്ട് വേണം എത്തിപ്പെടാൻ. അങ്ങനത്തെ ഒരു സ്ഥലം. അപ്പോൾ ഞാൻ കുറച്ച് വലുതായി, പ്രീ ഡിഗ്രി ഒക്കെ ആയപ്പോഴത്തേക്ക് എറണാകുളത്ത് വരും സിനിമ കാണാൻ. അത് അമ്മയെ മണിയടിച്ചിട്ട് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് രാവിലെ മോർണിംഗ് ഷോ, പിന്നെ ഒരു മാറ്റിനി കണ്ടിട്ട് തിരിച്ച് അച്ഛൻ ചുറ്റിക്കറങ്ങി വീട്ടിലെത്തുന്നതിന് മുമ്പ് മടങ്ങി ഞാനവിടെ തിണ്ണയിലുണ്ടാവും. അപ്പോൾ ഈ പോക്കും വരവും അച്ഛനറിയരുത്, അത് അമ്മയും ഞാനും തമ്മിലുള്ളൊരു ധാരണയാണ്. ഒരു ദിവസം ഇത് തെറ്റി. രാത്രിയായിപ്പോയി. അന്ന് ഈ ട്രാൻസ്പോർട്ട് ബസ്സാണല്ലോ. ബസ് ഇറങ്ങിയിട്ട് ഒരുപാട്, പിന്നെ ഒരു കായലും ഒക്കെ കടന്നിട്ട് വേണം എനിക്ക് പോകാൻ. അപ്പോൾ താമസിച്ചപ്പോൾ പിടിക്കപ്പെടുന്ന ഉറപ്പാണ് അന്ന് അച്ഛൻ. അപ്പോൾ ഞാൻ വള്ളക്കടവിൽ നിന്ന് നടക്കാൻ തുടങ്ങിയപ്പോഴാണ്, കുറച്ചങ്ങോട്ട് പോയപ്പോൾ അവിടെയാണ് ഈ യക്ഷി. യക്ഷിയെ കണ്ട പലരും ഉണ്ട്. പകൽ അവിടെ ചെറിയൊരു കാവുണ്ട്,
ഒരു മാവ് നിൽക്കുന്നു, അതിന് ചുറ്റും ചെങ്കല്ല് കെട്ടിയ ഒരു എന്താ വേണമെങ്കിൽ നമുക്കൊരു ശ്രീകോവിൽ എന്ന് പറയാം, ചതുരത്തിലാണ്, അകത്തൊന്നുമില്ല, അകത്തൊരു ഗുരുവാണുള്ളത്. ഒരു മാവ് അതിന് ചുറ്റും ചതുരത്തിൽ കെട്ടിയ ചെങ്കല്ല് കൊണ്ടുള്ള ഒരു കെട്ടിടം, മേൽക്കൂരയില്ല, ഒന്നുമില്ല, മാവ് ഇങ്ങനെ വളർന്നു നിൽക്കുന്നു. അടുത്ത വീട്ടുകാരെ അവിടെ കൊണ്ടുവന്നൊരു തിരി കൊളുത്താറുമുണ്ട്. അപ്പോൾ ഈ കഥ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ യക്ഷിയെ പലരും കണ്ടിട്ടുണ്ട്. യക്ഷി പകൽ വന്ന് വെള്ളം കോരി കൊണ്ടുപോകും, ഈ പകലും വരുന്ന യക്ഷിയ പകൽ വരുന്നവർ, ഈ പകലിന് ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് പകൽ. പലരും പറയുന്ന പോലെ രാത്രിയല്ല, രാത്രിയേക്കാൾ കൂടുതൽ ഭയപ്പെടുത്തുന്നത് മനുഷ്യന് പകലാണ്. പകല് നല്ല ഉച്ചവെയിൽ തീർത്തും ശാന്തമായി, ഒരു മനുഷ്യനെ കാണാനില്ല. ഒരു സ്കൂൾ കെട്ടിടം, അതിൻ്റെ ജനലും വാതിലും എല്ലാം തുറന്നു കിടക്കുന്നു. ആ സ്കൂൾ കെട്ടിടത്തിൻ്റെ നിഴലിൽ സുല്ലു പോയി നിൽക്കുന്നു. ചുമ്മാ പേടിപ്പിക്കല്ലേ, പകലാണെന്ന്. അതെ, പകലാണ്. പട്ട പകലാണ്, എന്തിനാ പേടിപ്പിക്കുന്നത്? പോലും ഇല്ല, കാറ്റും ഇല്ല, ഒന്നുമില്ല. സുല്ല അങ്ങനെ തണലത്ത് നിൽക്കാൻ നടന്ന് വിഷമിച്ചു. അതിൻ്റെ തണലത്ത് ഒരു ഭയം ഉണ്ടാവും, ഒരു ഭയപ്പെടുകയില്ല സുനിലിന്, ഒന്നും സംഭവിക്കില്ല. അങ്ങനെ സുനിൽ നോക്കുമ്പോഴാണ് ആ സ്കൂളിനകത്ത് ആരും നടക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ എത്തി നോക്കിയപ്പോൾ ഒരു സ്ത്രീ നടന്നുപോയി. നടന്നു പോയെങ്കിൽ അവരടുത്ത ജനൽ ക്രോസ് ചെയ്യുന്നത് സുനിൽ കാണണം, ഇത് കാണുന്നില്ല. എന്നാൽ ശരി, അവർ തിരിച്ചു വന്ന് ഇവിടെ തന്നെ നിൽക്കുകയാണോ? അവിടെയും കാണുന്നില്ല. മെല്ലെ സുനിൽ പേടിക്കാൻ തുടങ്ങും. ഇതാണ് പകലിൻ്റെ നിശബ്ദത മനുഷ്യനെ അസാമാന്യമായിട്ട് അസ്വസ്ഥതപ്പെടുത്തും, ഭയപ്പെടുത്തും. രാത്രി പോലെ അല്ല പകൽ, പലരും വിചാരിക്കുന്ന പകലല്ലേ, അങ്ങനെയല്ല. പകൽ പോലെ ഭീഷണിപ്പെടുത്തുന്ന പകൽ നമ്മൾ ഭയപ്പെടാത്തത് മറ്റൊച്ചയോ ഒളിയും ബഹളവും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ഇതെല്ലാം അങ്ങോട്ട് നിന്നു എന്ന് വെച്ചോ, നമുക്ക് മെല്ലെ ഹൃദയം പിടിക്കാതെ, ഇതൊന്നും കാണണ്ട. ബട്ട് സകല ശബ്ദങ്ങളും നിന്നു, എറണാകുളം നിശബ്ദമാണ്. ഞാൻ സുനിലിനോട് ചോദിച്ചു, എന്താ സുനിലി ഒരു അനക്കയില്ലാത്ത, എന്താണെന്നറിയാമല്ല. പുറത്തിറങ്ങി നോക്കി, വണ്ടിയെല്ലാം അവിടെ അവിടെ നിർത്തിയിട്ടിരിക്കുന്നു, ആരെയും കാണുന്നില്ല. ഒരു വണ്ടിക്കുള്ളിൽ ആരുമില്ല. ഞാനിങ്ങനെ നോക്കി പേടിച്ചിട്ട്, സുനിലെ ഇത് വലിയ കുഴപ്പമാണല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ സുനിലിനെയും കാണുന്നില്ല, പകലാണ്. അതുകൊണ്ട് രാത്രി ഭയപ്പെടുത്തുന്നൊന്നും വിചാരിക്കരുത്, പകലിന് അസാമാന്യമായിട്ട് ഭയപ്പെടുത്താൻ കഴിവുണ്ട്. ഇത് പക്ഷേ ഞാൻ പോകുന്നത് രാത്രിയായിരുന്നു, ഒരു 8 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഇവർ ഈ വെള്ളം കോരാൻ വന്നിട്ട് തിരിച്ചുപോയി. ഈ തിരിച്ച് കയറി കഴിഞ്ഞാൽ, കുളക്കരയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഈഷയെ കാണാൻ പറ്റില്ല. കുളക്കരയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങും, കുടത്തിൽ വെള്ളമെടുക്കും, തിരിച്ച് കയറും, കയറുന്ന നിമിഷം അപ്രത്യക്ഷയാകും. ഇതാണ് ആ യക്ഷി. ബട്ട് ആ യക്ഷിക്ക് വെള്ള സാരി ആയിരുന്നില്ല, വെള്ളമുണ്ടും പച്ച ബ്ലൗസുമാണ്. ഇതാണ് യക്ഷിയുടെ വേഷം. മുടി അഴിച്ചിട്ടിരിക്കുന്നു, വെള്ളമുണ്ട്, പച്ച ബ്ലൗസ്, ചെമ്പുകുടം, ചെമ്പിൻ്റെ കുടമുണ്ടല്ലോ പണ്ട്. ഇതുമായിട്ട് വരുന്നു. ഈ കഥ പലരും ഒക്കെ പറഞ്ഞു, നോൺസെൻസ്, ആര് വിളങ്ങിനെ. അവിടെയൊക്കെ ആൾക്കാർ താമസമൊക്കെ ഉണ്ട് കേട്ടോ, ഭീജനമായ സ്ഥലമൊന്നുമല്ല. ഞാൻ ഇതിൻ്റെ അടുത്തുകൂടെ വേണം എനിക്ക് പോകാൻ, ഈ വഴിക്ക് വേണം പോകാൻ. ഞാൻ വിചാരിച്ചത് മുതലാവില്ല, ഈ കക്ഷി അവിടെ നിൽക്കുകയോ നമ്മുടെ ചോര കുടിക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്താൽ എന്ത് ചെയ്യും? ഇത് മാത്രമല്ല, ഈ സൈക്കോളജി എനിക്കറിയാം. അവിടെ എത്തുമ്പോൾ യാദൃച്ഛികമായിട്ട് അടുത്ത വീട്ടിലെ ഒരു സ്ത്രീ, യാദൃച്ഛികമായിട്ട് അവർ പച്ച ബ്ലൗസ് ഇട്ടിരിക്കുന്നു, കുടമുണ്ടായി, യാദൃച്ഛികമായിട്ട് അവരുടെ മുടി അഴിഞ്ഞു കിടക്കുന്നു, യാദൃച്ഛികമായിട്ട് അവരുടെ കയ്യിലൊരു കുടവുമുണ്ട്. ഞാൻ അവിടെ ബോധം കിട്ടി വീട്ടു. ഈ സ്ത്രീ തന്നെ വന്നിട്ട്, ഈ ചെറുക്കൻ എന്ത് പറ്റി, ഇതാരേ, ഇത് ടോർച്ച് കഴിഞ്ഞു, ഇത് നമ്മുടെ വീട്ടിൽ കേട്ട ചെറുക്കനല്ലേ, എടാ എടാ എണീക്കടാ, മുഖത്ത് വെള്ളമൊക്കെ. ചെറുക്കൻ പേടിച്ചു പോയതാണ്, നാണക്കേടായി നാട് മുഴുവൻ. എന്ത് ചെയ്യും? ഞാനെന്ത് ചെയ്തു? അവിടെ നിന്ന് ആ വഴി വിട്ടിട്ട്, വിശാലമായ പാടമാണ്, ഉണക്കുകാലമാണ്, പാടത്തൂടെ ചുമ്മാ നടക്കാം, പക്ഷേ റിസ്ക്കാണ്, അവിടെ ഇവിടെ കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ പാടത്തൂടെ ഒരു സ്ഥലത്ത് ഉരുണ്ട് വീഴുകയും ചെയ്തു, ഷർട്ടിലും ഒക്കെ പൊടി പറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഏതായാലും ഇന്ന് അച്ഛൻ്റെ പൊടി പിടി വീഴും, അതിൻ്റെ കൂടെ ഇതിനുള്ള എക്സ്പ്ലനേഷൻ കൂടെ വേണം. ഷർട്ടിൽ പൊടി പറ്റിയത് എങ്ങനെ? നീ സിനിമ കാണാൻ പോയി പോയി, നീ ഉരുണ്ട് വീണത് എവിടെയാണ്? ഇങ്ങനെയൊക്കെ ചോദ്യം ഉണ്ടാകും. ഏതായാലും ഞാൻ വീട്ടിലേക്ക് പോയി. യക്ഷിയെ ഞാൻ കണ്ടിട്ടില്ല,
യക്ഷിയെ ഞാൻ ബുദ്ധിപൂർവ്വം ഒഴിവാക്കി. പിന്നെ അടുത്ത വേല എന്ന് പറഞ്ഞാൽ വേലിക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഷർട്ടങ്ങ് അഴിച്ചു. പഴയ ഗ്രാമപ്രദേശത്തെ പിള്ളേരും മുതിർന്നവരും ഒക്കെ ചെയ്യില്ല, വീട്ടിലെത്തുന്നതിന് മുമ്പേ ഷർട്ട് അഴിക്കാൻ തുടങ്ങി. ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഊരിയാൽ മതി എന്നുള്ള സ്ഥിതി. അതെനിക്കും പിടിച്ചു എന്നുള്ള മട്ടിൽ ഞാനങ്ങ് ഷർട്ട് അഴിക്കുകയും അത് ഷർട്ട് തോളത്തിലിടുകയൊക്കെ ചെയ്തിട്ട് കയറുമെന്നു. അച്ഛനൊന്നും മിണ്ടിയില്ല, വന്ന് കയറിയാൽ ഉടനെ മഴക്കിടുന്ന സ്വഭാവമൊന്നും അച്ഛനില്ല. ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം താമസിച്ചൊക്കെ പുള്ളി ഈ ഇഷ്യൂ പൊക്കി എടുക്കുകയുള്ളൂ. അതൊക്കെ പുള്ളിയുടെ ഒരു നേച്ചറാണ്. ഞാൻ ഒന്നും മിണ്ടാത്ത മട്ടിൽ അകത്തേക്ക് പോയി. പിന്നെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ദേഷ്യമൊക്കെ കുറഞ്ഞു. ഒരു ദിവസം ക്യാഷ്വലായിട്ട് പറഞ്ഞു, ഈ സിനിമയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ പറഞ്ഞിട്ട് പോകണം കേട്ടോ, ആളെ കണ്ടില്ലെങ്കിൽ എവിടെയാ അന്വേഷിക്കുക നിന്നെ. ഞാൻ പറഞ്ഞു ശരിയാണ് സാർ. പിന്നെ ഞാൻ അമ്മയോട് പറയും, ഞാൻ സിനിമ കാണാൻ പോയി എന്ന് അച്ഛനോടും കൂടെ പറഞ്ഞേക്കണം. കാരണം എന്തൊക്കെ വന്നു കഴിഞ്ഞാലും അച്ഛൻ നാല് ചീത്ത പറയത്തില്ല, തല്ലുമൊന്നുമില്ല. എൻ്റെ അച്ഛൻ ഒരിക്കലും അടിച്ചിട്ടില്ല എന്നെ, കുറച്ച് ദേഷ്യപ്പെടും അത്രേ ഉള്ളൂ. അതിൻ്റെ പേരിൽ പുള്ളിയെ അറിയിക്കാതെ ഒളിച്ചു കളിക്കേണ്ട കാര്യമില്ല. സിനിമ കാണുന്നത് വലിയ അപരാധമൊന്നുമല്ല. എൻ്റെ അച്ഛൻ ഈ സിനിമ കാണുന്നത് ഒരു മണ്ടത്തരമാണെന്ന് വിചാരിച്ചിരുന്ന ആളാണ്. അപരാധമൊന്നുമല്ല, തെറ്റല്ല, മണ്ടത്തരമാണ്. എന്നോട് പറയും വെറുതെ കാശ് കളയുന്ന എന്തിനാണ്. ബട്ട് അതിനുശേഷം രാത്രി ഞാൻ പലതവണ ഇതിലെ നടന്നു പോയിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് ഈ യക്ഷിക്കഥ ഓർമ്മ വന്നില്ല. ഈ സ്ഥലം കഴിഞ്ഞ് പിന്നെ ഒരു ശിവക്ഷേത്രമുണ്ട്, ഫങ്ഷനിങ് ക്ഷേത്രമാണ്. അവിടെ എത്തുമ്പോൾ എനിക്ക് ഞാൻ കടന്നു വന്ന വഴി ഓ യക്ഷിയും കടന്നാണല്ലോ ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഇയാളോട് പറയും നമ്മളെ രക്ഷിച്ചു. കാരണം പുള്ളിയാണ് ആ സമയത്ത് യക്ഷിയെ എൻ്റെ മനസ്സിൽ കൊണ്ടുവരാതിരുന്നത്. മനസ്സിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒന്നുകിൽ യക്ഷി എൻ്റെ ലോകത്ത് വരികയോ അല്ലെങ്കിൽ ഞാൻ വഴിതെറ്റി യക്ഷിയുടെ ലോകത്ത് പോവുകയോ എന്തെങ്കിലും കുഴപ്പമൊക്കെ സംഭവിച്ചാൽ. ഇതിന് പക്ഷേ അരവിന്ദനൊരു പ്രതിവിധിയും കൂടെ പറയുന്നുണ്ട് കേട്ടോ, അതിലാണ് എനിക്ക് ആശ്വാസം. അരവിന്ദൻ പറഞ്ഞു, ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്വന്തം ശരീരത്തിലേക്ക് മടങ്ങുക. എങ്ങനെയാണ് സ്വന്തം ശരീരത്തിലേക്ക് മടങ്ങുന്നത്? കണ്ണുകൾ ഇറുക്കി അടയ്ക്കുക കുറച്ച് നേരത്തേക്ക്. ഫോർ ഫ്യൂ സെക്കൻഡ്സ് യു ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്, യു വിൽ കം ബാക്ക് ടു യുവർ ഓൺ ബോഡി. ആ ലോകത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരും. നിന്നിടത്ത് നിന്നിട്ട് കണ്ണടച്ചാൽ മതി. എത്ര ഭീകരമായ കാഴ്ച കണ്ടു കഴിഞ്ഞാലും ആ കാണുന്ന നിമിഷം നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ ലോകം വിട്ട് വേറെ എവിടെയോ പോയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ പല ലോകങ്ങളുണ്ട് വഴിതെറ്റും എന്നൊക്കെ. വഴിതെറ്റിയെന്ന് ആദ്യത്തെ ഒരു ഒരു ആ മൊമെൻറ്റിൽ നമുക്ക് മനസ്സിലായി നമുക്ക് വഴിതെറ്റിയെന്ന്. അപ്പം തന്നെ കണ്ണിറുക്കുക. ഫർദർ കാഴ്ച കാണാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ടോ കൗതുകം കൊണ്ടോ കണ്ടുകൊണ്ട് നിൽക്കരുത്, അത് അപകടത്തിലേക്ക് അങ്ങോട്ട് പോകും. നമ്മൾ അങ്ങോട്ട് പോകും, പിന്നെ വേറെ ആരെങ്കിലും വരണം നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ. അപ്പോഴത്തേക്കും നമ്മൾ ആവശ്യമില്ല ഈ പറഞ്ഞ പോലെ ബോധം കെട്ട് വീഴുക എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വഴി തെറ്റിയെന്ന് മനസ്സിലായാൽ അപ്പം തന്നെ കണ്ണുകൾ ഇറുക്കി അടയ്ക്കുക. എന്നിട്ട് നിങ്ങൾ തുറക്കുമ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട ആ സാധനമില്ലേ ഉണ്ടാവില്ല. കാരണം അതതിൻ്റെ പാട്ടിന് പോയി കാണും. ഒരുപക്ഷെ അതിന് കണ്ണ് ഉണ്ടെങ്കിൽ അതും കണ്ണിറുക്കി അതിനും മനസ്സിലാവും വഴി തെറ്റിപ്പോൾ ഇത് ആരോ നിൽക്കുന്നത് ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കണ്ട് അത് പേടിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ പ്രേതകഥകളിൽ ഭൂതകഥകളിലൊക്കെ നോക്കിയോ ഈ ആളിനെ കാണുമ്പോഴുണ്ടല്ലോ ഇയാൾ ബോധം കെട്ട് കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയോ എന്തെങ്കിലും ചെയ്യും. ആൾക്കാരോടി കൂടുമ്പോഴോ ഇതാ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അല്ലാതെ ദേ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ കൂടെ കാണിക്കാൻ അത്രയും നേരം ആ പ്രേതം അവിടെ നിൽക്കില്ല. കാരണം അത് പോയി ഇവനെ കണ്ട് പേടിച്ചിട്ട് അതുപോലെ പോയി ഇവന് ഉരുണ്ടു വിണി കഴിയുമ്പോൾ അത് കൂടുതൽ പോയി കൂടുതൽ ദൂരത്തേക്ക് പോയി അതിൻ്റെ ലോകത്തേക്ക് പോയി. ഏതായാലും ടി ജി പറഞ്ഞതുപോലെ ഈ മറ്റു ലോകങ്ങളുണ്ടെന്ന് ആധുനിക ശാസ്ത്രവും പറയുന്നുണ്ട്. എം തിയറി, സ്ട്രിംഗ് തിയറി എന്നൊക്കെ പറഞ്ഞാൽ പുതിയ പുതിയ തിയറികളുണ്ട്. ഏതായാലും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായി പിന്നീട്. അങ്ങനെ പറയുന്നതും ശരിയാണ്. ഈ ഒരു സ്യൂഡോ സയൻസ് ഇതിൻ്റെ നടക്ക് കൊണ്ടുവരരുത്. ഒരു സ്ട്രിംഗ് തിയറി അല്ലെങ്കിൽ പാർട്ടിക്കിൾ തിയറി ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുമ്പോൾ ഹാ ഇതല്ലേ നമ്മുടെ മറ്റേ സാധനം എന്ന് പറഞ്ഞിട്ട് ഭവിഷ്യ പുരാണത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഈ ഭവിഷ്യ പുരാണം എന്താണ്. ഭവിഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? വരാൻ പോകുന്നത്. പുരാണം എന്ന് പറഞ്ഞാൽ എന്താ? പഴയത്. ഈ വരാൻ പോകുന്ന പഴയത് എന്ന് പറയുന്ന സാധനമുണ്ടോ? ഭവിഷ്യ പുരാണം ഇറ്റ്സെൽഫ് ഈസ് ആൻ ഓക്സിമോറോൺ. ഫണ്ടമെൻ്റലി റോങ് ആണ് ആ പ്രയോഗം തന്നെ. അപ്പോൾ ആ സ്യൂഡോ സയൻസ് കൊണ്ടുവരുന്നത് ശരിയാവില്ല. ഇത് വേറൊരു ലോകമാണ്. തത്വചിന്തയുടെയും ആത്മചിന്തയുടെയും ഒക്കെ ഒരു ലോകത്തിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന എക്സ്കർഷൻസ്,
അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇൻകർഷൻസ് ഇതൊക്കെ ചേർന്നതാണ് ഈ സാധനം. അതുകൊണ്ടാണ് നാരായണ ഗുരു ഒരധ്യായം അതിനെപ്പറ്റി എഴുതി, ഒരേ ഒരു അധ്യായമേ ഉള്ളൂ. ബാക്കി നാരായണ ഗുരു ബ്രഹ്മവിദ്യ അതൊക്കെ എഴുതിയിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ റിഫ്യൂസ് ടു എക്സ്പ്ലെയിൻ ദിസ്. അരവിന്ദൻ നമ്മളോട്, എനിക്ക് വലിയ നന്ദി അതുകൊണ്ടാണ്, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് പുള്ളി കണ്ണടച്ചാൽ മതി, വെറും കണ്ണടച്ചാൽ മതി, മുറുക്കി അടയ്ക്കുക, നിങ്ങൾ കഴിഞ്ഞു, ബാക്കിയൊക്കെ ഇല്യൂഷൻസാണ് എന്ന് പറഞ്ഞ്. ഇതിന് നമ്മൾ സയൻസുമായിട്ട് ബന്ധിപ്പിക്കാൻ നോക്കുന്നത് സയൻസ് വേറൊരു ശാഖയാണ്. ഏതായാലും നമുക്ക് മറ്റൊരിക്കൽ ഇതിൻ്റെ കൂടുതൽ വിശദമായ ഒരു ചർച്ച സംഘടിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.